हाय फ्रेंड्स, वेलकम टू माय चैनल। यानी टर्किश ब्रेड रेसीपी आटो चाहे अब इत वाले डिलीशियस टेस्टी भयंर सॉफ्ट रोटी अलग ब्रेड पर अब नमक नोक वाले एलुपा अंबाईट आदि कावरा ए चानल सब्सक्रैइबान मरको अब नमुक नोक ഒരു ബൗളിലേക്ക് 3 കപ്പ് പാൽ ഒഴിക്കുക അതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ ഈസ്റ്റ് നിറച്ച് വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ഈസ്റ്റ് ആണ് അതിലേക്ക് ഞാൻ ഇടുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് 20 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഇത് അടച്ച് വെക്കുന്നുണ്ട് അപ്പോഴേക്കും പാലിൽ ഇത് കുതിർന്നു കിട്ടും അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ ഇതിലേക്ക് മൈദയാണ് ആഡ് ചെയ്തു കൊടുക്കുന്നത് ഗോതമ്പും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ പൊടിയിലോട്ട് വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്തിട്ട് കുഴക്കുന്നതിന് പകരം നേരെ തിരിച്ചായതുകൊണ്ട് പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കുഴക്കാം ഞാനിതിൽ 5 കപ്പാണ് ഇതിൽ മാവ് ഞാൻ മിക്സ് ചെയ്തത് നന്നായി കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് മൈദ മാവ് ഒരു 3 കപ്പും 2 കപ്പ് ഗോതമ്പ് മാവാണ് ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ ഇത്തിരി കൂടി ലൂസ് ആയിട്ട് വേണം കുഴക്കാനായിട്ട് ബട്ടർ ചേർത്ത് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ 1 അവർ ആയിട്ടുണ്ട് കേട്ടോ നന്നായി പൊങ്ങി വന്നതാണ് ഈസ്റ്റ് ഇട്ട് കുഴച്ചതാണല്ലോ അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തു ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ വലിയൊരു റോൾ വേണം ചെറിയ റോൾസ് പറ്റില്ല റൊട്ടിയാണ് ഒരുപാട് തിന്നായിട്ട് കുഴക്കേണ്ട കേട്ടോ കുറച്ച് തിക്നെസ് ഇരുന്നോട്ടെ വളരെ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈസ്റ്റും പാലും കൂടിയാണ് അതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല പൊടിയാണ് നമ്മൾ അതിൽ ചേർത്തി ചേർത്തി കൊടുത്ത് ഗോതമ്പ് അല്ലെങ്കിൽ മൈദ രണ്ടും കൂടി ഒരേ അളവിലോ അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയാലും കുഴപ്പമില്ല മിക്സ് ചെയ്ത് കുഴക്കുമ്പോൾ ചപ്പാത്തിയുടെ ഒരു അളവിലേക്ക് കുഴച്ചെടുക്കുക അത്രയേ ഉള്ളൂ ഇനി ഞാൻ എന്തൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെയേ ഉള്ളൂ പക്ഷേ ഇതിൽ മിക്സിങ് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റിയാണ് ഏത് കറിക്ക് ഇത് സ്യൂട്ടബിളാണ് ഇതിൽ ഞാൻ ബട്ടറാണ് കേട്ടോ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സൈഡിലും ബട്ടർ ആഡ് ചെയ്യേണ്ടി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി പാത്രത്തിലേക്ക് വെക്കാം അതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ശരിക്കും പറഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഓൾ എന്നുള്ള ആ ബട്ടൺ പ്രസ് ചെയ്യണം ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം അപ്പോൾ എൻ്റെ വരുന്ന വീഡിയോസൊക്കെ കാണാം ഇപ്പം ഞാനിതൊക്കെ ചുട്ടെടുത്തു കേട്ടോ നോക്കൂ വളരെ ഡെലീഷ്യസാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം കേട്ടോ താങ്ക് യു